നമസ്കാരം. ഒരു ദിവസം തന്നെ കുളിക്കാതിരിക്കാൻ സാധിക്കാത്തവരാണ് നമ്മളിൽ പലരും. എന്നാലിതാ കഴിഞ്ഞ 6 ദശാബ്ദങ്ങളായി ദേഹത്ത് വെള്ളം കാണാത്ത ഒരു മനുഷ്യനുണ്ട്. കുളിയില്ല, നനയില്ല, മുഖം പോലും കഴുകാറില്ലാത്ത മനുഷ്യൻ. ഇറാൻ സ്വദേശിയായ ഈ വിചിത്ര മനുഷ്യന്റെ പേര് അമോ ഹാജി എന്നാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 85 വയസ്സുണ്ട്. അവസാനമായി അമോ ഹാജി കുളിച്ചതായി കരുതപ്പെടുന്നത് 20-ാം വയസ്സിലാണ്. അതായത് കഴിഞ്ഞ 65 വർഷമായി ഈ മനുഷ്യൻ കുളിച്ചിട്ടില്ല. തന്റെ ആരോഗ്യത്തെക്കുറിച്ചും വളരെ ആശങ്കയുള്ളതിനാൽ അമോ ഹാജിക്ക് കുളിക്കാൻ പേടിയാണ്. കുളിച്ചാൽ തനിക്ക് വയ്യാതാകുമോ എന്നാണ് ഹാജിയുടെ പേടി. കുളിക്കുന്നത് തന്റെ ആരോഗ്യത്തെ വഷളാക്കുമെന്നും വൃത്തിയായിരുന്നാൽ രോഗിയാകുമെന്നും ഹാജി വിശ്വസിക്കുന്നു. അതുകൊണ്ട് കുളിക്കണ്ടെന്ന് തീരുമാനിച്ചു. നാട്ടുകാരും അറിയാവുന്നവരും ഹാജിയെ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ടെങ്കിലും ഇന്നേവരെ അനുസരിക്കാൻ ഇയാൾ തയ്യാറായിട്ടില്ല. കുളിയുടെ കാര്യത്തിൽ നിലപാട് ഇങ്ങനെയായതുകൊണ്ട് തന്നെ ഹാജിയുടെ തൊലിയുടെ പ്രത്യേകത പറയാതിരിക്കാൻ വയ്യ. ചെളിക്ക് മീതെ ചെളി പിടിച്ച് തൊലിയുടെ സാധാരണത്വം മുഴുവൻ നഷ്ടപ്പെട്ടു കളഞ്ഞു. ഉരമുള്ള കല്ലിന്റെ പ്രതലത്തിന് സമാനമാണ് ഹാജിയുടെ ശരീരം. ഈ ശരീരത്തിന് വിശ്രമിക്കാൻ കൊടുക്കുന്ന ഇടവും പ്രത്യേകത നിറഞ്ഞതാണ്. ശവക്കുഴിക്ക് സമാനമായ ഒരു ഗർത്തമുണ്ടാക്കി അതിനാണ് ഹാജി കിടന്നുറങ്ങുന്നതും വിശ്രമിക്കുന്നതും. അപ്പോൾ മഴ പെയ്താലോ എന്ന് ചോദിച്ചാൽ സമീപത്ത് മറ്റൊരു കൂരയുണ്ട് ഹാജിക്ക്. ഹോളോബ്രിക്സ് കൊണ്ട് പണിതുയർത്തിയ 4 ചുമർ, ഒരു മുറി എന്ന് പറയാൻ പോലും പറ്റില്ലെങ്കിലും അതാണ് ഹാജിയുടെ വീട്. ഇനി ഭക്ഷണം ഹാജിയുടെ ജീവിതത്തെ മനുഷ്യജീവിതത്തിനോട് ഉപമിക്കാൻ തീർത്തും സാധിക്കാതിരിക്കുന്നത് ഇവിടെയാണ്. മാംസമാണ് ആഹാരം, അതും ചത്ത മൃഗങ്ങളുടെ ചീഞ്ഞ മാംസം. ഇത് പച്ചയ്ക്കും ഇടയ്ക്ക് തീയിലിട്ട് പൊള്ളിച്ചും ഹാജി കഴിക്കാറുണ്ട്. മുള്ളൻ പന്നിയാണ് ഫേവറേറ്റ് എന്നും ഹാജി പറയുന്നു. ഇടയ്ക്ക് നേരം പോക്കിന് പുക വലിക്കുന്ന ശീലവും ഹാജിക്കുണ്ട്. ഇതിനായി ഉപയോഗിക്കുന്നത് തന്റെ ഏക സമ്പാദ്യമായ സ്റ്റീൽ പൈപ്പാണ്. പുകച്ചുവിടാൻ ഹാജിക്ക് പുകയില എവിടുന്ന് കിട്ടുന്നുവെന്ന ചോദ്യം അപ്രസക്തമാണ്. മൃഗങ്ങളുടെ വിസർജ്യങ്ങൾ ഉണക്കി അത് ചുരുട്ടിയെടുത്താണ് ഹാജി പുകയ്ക്കുന്നത്. അങ്ങനെ ഹാജി സ്വന്തമായി നിർമ്മിക്കുന്ന സിഗരറ്റും തയ്യാർ. അമോ ഹാജിയുടെ വിചിത്ര ജീവിതം എങ്ങനെ ഇത്ര ആരോഗ്യകരമായി മുന്നോട്ട് പോകുന്നുവെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഹാജി പിന്തുടരുന്ന ഒരു ശീലമാകാം അതിന് കാരണം. അതായത് കുളിച്ചില്ലെങ്കിലും കുടിക്കുമെന്നർത്ഥം. ഇതാകാം ഇത്ര വൃത്തിഹീനമായ ജീവിതം നയിച്ചിട്ടും ഹാജി ആരോഗ്യവാനായി ഇരിക്കാൻ കാരണമെന്ന് കരുതുന്നു. എന്നാൽ ഈ വെള്ളം കുടിക്കാനായി പരമാവധി വൃത്തിഹീനമായ കന്നാസാണ് ഹാജി ഉപയോഗിക്കുന്നതെന്ന് സൂചിപ്പിക്കാതെ വയ്യ. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇടയ്ക്ക് ബ്യൂട്ടി കോൺഷ്യസ് ആകാറുണ്ട് ഹാജി. അങ്ങനെ വരുമ്പോൾ തന്റെ ഭീതിപ്പെടുത്തുന്ന മുടിയും താടിയും ഹാജി വെട്ടിയൊതുക്കും. അതിനായി കത്രികയൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. മുടി വളർന്ന് വഷളായെന്ന് തോന്നിയാൽ അവ തീ ഉപയോഗിച്ച് കരിച്ചു കളയും. ഒരു പൊട്ടിയ ഹെൽമെറ്റ് കൂടെയുണ്ട് ഹാജിക്ക് മഞ്ഞുകാലത്ത് ഉപയോഗിക്കാൻ. പലരും സഹായങ്ങളുമായി ഹാജിയുടെ പക്കൽ വരാറുണ്ടെങ്കിലും അതൊന്നും സ്വീകരിക്കാൻ ഇതുവരെ ഹാജി താല്പര്യപ്പെട്ടിട്ടില്ല. ലോകത്തെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യനെന്ന് അനൗദ്യോഗികമായെങ്കിലും ഹാജിയെ പലരും അഭിസംബോധന ചെയ്യാറുണ്ടെങ്കിലും ഈ വൃത്തൻ സന്തോഷവാനാണ്. ഈ വൃത്തിയില്ലായ്മയാണ് ഹാജി മുന്നോട്ട് നയിക്കുന്നതും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.